കർത്താവിൽ വാത്സല്യമുള്ളവരെ, വീണ്ടും ഒരു ഞായറാഴ്ച ദിവസം ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിലും പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മുടെ ഭവനത്തിൽ ദൈവവചനം വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ദൈവമുഖത്തേക്ക് നോക്കുന്നതിനും നാം സമയം കണ്ടെത്തുകയാണല്ലോ. ഈ ദിവസവും നമുക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ എല്ലാ ജനത്തെയും ദൈവം സൗഖ്യത്തിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം ധ്യാനിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിനായി ഇന്ന് സഭയായി നമുക്ക് നൽകിയിരിക്കുന്ന എവൻഗെലിയോൻ വേദഭാഗം, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷം, ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക, അതാണ് പ്രധാന ചിന്താവിഷയമായി നൽകിയിരിക്കുന്നത്. സുവിശേഷം, ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൻ്റെ മൊത്തമായ വേദഭാഗങ്ങൾ, വാക്യങ്ങൾ നാം വായിച്ചു നോക്കിയാൽ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും സ്വർഗാരോഹണത്തിന് മുമ്പുമുള്ള 3 വ്യത്യസ്ത സംഭവങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1, ആഴ്ചവട്ടത്തിൻ്റെ 1 നാൾ സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയിൽ സുഗന്ധവർഗവുമായി പോകുന്ന സംഭവം. 2, അമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് ചേർന്ന് നടക്കുന്ന യേശു. 3, ഭയത്തോടിരിക്കുന്നവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന സംഭവം. ഇന്നത്തെ ധ്യാനഭാഗം 3 സംഭവത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഭയത്തോടിരിക്കുന്ന ശിഷ്യന്മാരുടെ, സ്നേഹിതരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന കർത്താവിൻ്റെ ശബ്ദവും സാന്നിധ്യവും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സഭയായി ചിന്തിപ്പാൻ നൽകിയിരിക്കുന്ന വിഷയം സുവിശേഷം, ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. മിഷൻ ആസ് ഷെയറിംഗ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ഈ ധ്യാനഭാഗം നാം ശ്രദ്ധിച്ചാൽ ഭയത്തോടിരിക്കുന്നവർക്ക് സമാധാനം ആശംസിച്ചുകൊണ്ടാണ് കർത്താവ് അവരോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഭയത്തോടിരിക്കുന്നവരോട് സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിലെ ധ്യാനങ്ങളെല്ലാം തന്നെ നാം ശ്രദ്ധിച്ചാൽ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ലഭിച്ച സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശങ്ങളായിട്ടാണ് നമുക്ക് ലഭിച്ചത്. അവിടെയൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടരുത്. ഈ വിധത്തിൽ വളരെ ശക്തമായി കർത്താവ് നൽകുന്ന ശബ്ദവും കർത്താവിൻ്റെ സാന്നിധ്യത്തിലൂടെ ലഭിക്കുന്ന വലിയ സന്തോഷവുമൊക്കെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എന്തിനാണ് ഇപ്പോഴത്തെ ഈ പ്രത്യക്ഷതയിലൂടെ കർത്താവ് ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് നൽകുന്നത്? ആ ആശംസ എന്തിനാണ് എന്നുള്ളത് നമ്മുടെ ചിന്താവിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ മനസ്സിനൊത്തുണങ്ങുന്ന മനുഷ്യരായും ദൈവഹിതം ഭൂമിയിൽ നിറവേറ്റുന്ന ദൈവജനമായും നാം തീരേണ്ട ആവശ്യകതയെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ഇണങ്ങുന്ന മനുഷ്യരായും ദൈവഹിതം ഭൂമിയിൽ നിറവേറ്റുന്ന ജനമായും നാം തീരേണ്ട ആവശ്യകത. മറ്റൊരർത്ഥത്തിൽ, കർത്താവിൻ്റെ ജീവിത ശൈലി എന്തായിരുന്നു, അതുപോലെ നാം ആയിത്തീരുക. കർത്താവ് നമ്മെ 3.5 അല്ലെങ്കിൽ ഒരു ആയുസ്സിൻ്റെ മുഴുവൻ ജീവിത അനുഭവങ്ങളിൽ എന്താണോ പഠിപ്പിക്കുവാൻ ശ്രമിച്ചത്, ആ 33.5 ജീവിതാനുഭവങ്ങൾ, നമുക്ക് തിരുവചനത്തിലൂടെ ലഭിച്ചിരിക്കുന്ന ആലോചനകൾ, ഉപദേശങ്ങൾ, മാതൃകകൾ, ശൈലികൾ, ഇവയൊക്കെ നാം പിന്തുടരുവാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്, വചനത്തിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നതൊക്കെ ആ വിധത്തിൽ നമുക്ക് പിന്തുടരുവാനായിട്ട് സാധിക്കും. ഈ അധ്യായത്തിൻ്റെ 50 വാക്യം നാം ശ്രദ്ധിച്ചാൽ, ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ടാണ് അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. സ്വർഗാരോഹണം അങ്ങനെയാണ്, എല്ലാവരെയും അനുഗ്രഹിച്ചു അവൻ സ്വർഗത്തിലേക്ക് മറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നത്രേ സുവിശേഷത്തിലൂടെ നമ്മൾ വായിക്കുവാനായിട്ട്, വേദഭാഗങ്ങളിലൂടെയൊക്കെ വായിക്കുവാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് അവൻ നിൽക്കുന്നു, ഭൂമിയിലുള്ള സകല മനുഷ്യർക്ക് വേണ്ടിയും സകലത്തിന് വേണ്ടിയും ഇടിവിൽ നിൽക്കുന്നു, മധ്യസ്ഥത ചെയ്യുന്നു. ഇതൊക്കെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. എന്നാൽ അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെങ്കിലും
ലോകാവസാനം വരെയും നമ്മോട് കൂടെയാണ്. അതാണ് ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം, ദൈവം നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ. ഇന്നത്തെ ചിന്താവിഷയത്തോടുള്ള ബന്ധത്തിൽ സകല ജനതയോടും ഈ മാനസാന്തരത്തിൻ്റെ, ഈ സ്നേഹത്തിൻ്റെ, ഈ സാന്നിധ്യത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുവാൻ തൻ്റെ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തുന്നതായിട്ട് അത്രേ വിവരണം. ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വലിയ ഈ ദൗത്യം, അത് നമ്മിലൂടെ ലോകം അറിയണം, ഈ വലിയ സന്തോഷവും സമാധാനവും ലോകം അനുഭവിക്കണം. എന്നാൽ ആ ദൗത്യം ലോകത്തോട് അറിയിക്കുന്നതിന് മുൻപ്, നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം എന്നൊക്കെ ശിഷ്യന്മാരോട് കർത്താവ് ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഉയർപ്പിൻ്റെ ശക്തി നിങ്ങൾ പ്രാപിച്ചിരിക്കണം എന്ന ആഹ്വാനം കൂടെ ഈ സമാധാനത്തോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അല്ലാതെ സമാധാനമുള്ളപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം ജീവിക്കുക എന്നുള്ളതല്ല. എന്നാൽ കർത്താവിനോട് ചേർന്ന് ഏറ്റവും കർത്താവ് ആഗ്രഹിക്കുന്ന മനസ്സിനൊത്ത് ഇണങ്ങുന്ന മനുഷ്യരായി നമ്മൾ തീരേണ്ടിയിരിക്കുന്നു. വെറും ഒരു കാത്തിരിപ്പല്ല, പ്രാർത്ഥനാപൂർവം ദൈവഹിതം തിരിച്ചറിയുവാനുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ഓരോ വചന പഠനവും ഓരോ പ്രാർത്ഥനയും ദൈവസന്നിധിയിലുള്ള നമ്മളുടെ സമർപ്പണത്തിൻ്റെ അടയാളമായി തീരാണ്. അതിനാൽ ദൈവവചന പഠനം, അതിൻ്റെ അന്വേഷണങ്ങൾ, അതിലൂടെ നിർവഹിക്കപ്പെടേണ്ട ദൈവ ഉദ്ദേശ്യങ്ങൾ, അതിനായിട്ടുള്ള സമർപ്പണം, ഇതൊക്കെ വളരെ അത്യന്താപേക്ഷിതമാണ്. എങ്കിൽ മാത്രമേ മനുഷ്യരെ പിടിക്കുന്ന ദൈവമനുഷ്യരായി തീരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നതത്രേ നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹം. മനുഷ്യരെ പിടിക്കുന്ന, ഇതുവരെ നിങ്ങൾ മത്സ്യം പിടിക്കുന്നവരായിരുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും, ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ കാത്തിരിപ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മെ നയിക്കേണ്ടത്. യേശുവിനെ കണ്ട മാത്രയിൽ തിരിച്ചറിവില്ലാത്ത വിധത്തിലാണ് അവരെ സംസാരിക്കുന്നത്. അവർക്ക് തോന്നിയ വിവരങ്ങൾ, അവർ സംസാരിച്ച കാര്യങ്ങൾ കർത്താവ് തന്നെ പറയുന്നുണ്ട്. നിങ്ങളൊരു ഭൂതത്തെ കാണുന്നത് പോലെയാണ് എന്നെ കാണുന്നത്. അവർ തന്നെ ആ വിധത്തിൽ ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്തപ്പോൾ, നിങ്ങളൊരു ഭൂതത്തെ കാണുന്നത് പോലെയാണോ? നോക്കി എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, എൻ്റെ ശരീരം, എൻ്റെ മാംസം, എൻ്റെ അസ്ഥി, ഇതൊന്നും ഭൂതത്തിനില്ല എന്ന് കർത്താവ് തന്നെ അവരെ പഠിപ്പിക്കുകയാണ്. യേശു പറയുന്നു, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ ദൗത്യ നിർവഹണത്തിൽ, അല്ലെങ്കിൽ ലോകത്തെ ഭരമേൽപ്പിക്കുന്ന ദൗത്യ നിർവഹണത്തിൽ തന്നെ അതാണ്, തന്നോടുകൂടെ ഇരിക്കേണ്ടതിന്, പ്രസംഗിക്കേണ്ടതിന്, അയക്കേണ്ടതിന്, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അവൻ അവർക്ക് അധികാരം കൊടുത്തു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തന്നോടുകൂടെ ഇരിക്കുക, ദൈവസാന്നിധ്യത്തിൽ ദൈവവചനം പഠിക്കുവാൻ, ദൈവാലോചന ശ്രദ്ധിപ്പാൻ സമർപ്പിതരായിത്തീരുവാൻ, അതോടൊപ്പം തന്നെ ആ ശക്തി പ്രാപിച്ചതിന് ശേഷം ലോകത്തിലേക്ക് നിങ്ങൾ പുറപ്പെട്ടു പോവുക. തിന്മശക്തികളോടുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്. അതുകൊണ്ട് ഈ ആത്യന്തികമായ ശക്തി ആവശ്യമാണ്. അപ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുക എന്നുള്ള വലിയൊരു ദൗത്യം ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുന്നതായിട്ട് വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പുറത്താക്കുക എന്നതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ അനേകരുടെ ഉള്ളിലാണ് ഭൂതം ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഭൂതം ഉള്ളിലാണ്, അതിന് അസ്ഥിയും മാംസവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ള രൂപത്തിന് അസ്ഥിയും മാംസവുമില്ല. അത് ദുഷിച്ച ചിന്തകളാകാം, ദുഷ്ട സ്വഭാവങ്ങളാകാം, മനുഷ്യനെ അനീതിയിലേക്കും അധർമ്മത്തിലേക്കും നയിക്കുന്ന പ്രയോഗങ്ങളാകാം, നമ്മളുടെ താല്പര്യങ്ങളാകാം, എന്തുമാകാം. എന്നാൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ആത്മശക്തിയാൽ, ആ നിറവിനാൽ ഈ ഉള്ളിലുള്ള അശുദ്ധികളെ, അശുദ്ധാത്മാക്കളെ, ഭൂതത്തെ പുറത്താക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ലോകത്തിലുള്ള തിന്മശക്തികളെ പുറത്താക്കുവാൻ ദൈവസന്നദ്ധിയിലുള്ള നിരന്തരമായ പ്രാർത്ഥനയും കാത്തിരിപ്പും നമുക്ക് ആവശ്യമാണ്. മറ്റൊരർത്ഥത്തിൽ ഭൂതമെപ്പോഴും തിന്മകളെപ്പോഴും മനുഷ്യനിൽ നിന്ന് ദൂരത്തായിരിക്കേണ്ടതും മനുഷ്യനിൽ നിന്ന് പുറത്തായിരിക്കേണ്ടതുമായ കാര്യമാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും പുറത്തായിരിക്കുന്നത് അകത്തും, അകത്തായിരിക്കേണ്ട ദൈവവചനം പുറത്തും ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ഇതിലൂടെയൊക്കെ തിന്മകളോടുള്ള പോരാട്ടമാണ്. അത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നമ്മളെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ആക്കിയിരിക്കുകയാണ്. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തൊട്ടു നോക്കുക, എന്നെ തൊട്ടു നോക്കുക. എന്ത് തൊട്ടു നോക്കുക? മറിയോട് പറഞ്ഞു, എന്നെ തൊടരുത്, ഞാനിതുവരെയും പിതാവിൻ്റെ സന്നദ്ധിയിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടാലുടനെ അശുദ്ധമാകുമെന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങളിതുവരെയും കണ്ടുകൊണ്ടാണ് എന്നെ വിശ്വസിച്ചത്. എന്നാൽ ഇനിയുള്ളത് സ്പർശനത്താലല്ല, വിശ്വാസത്താലാണ്. എന്നാൽ ഇവിടെ ശിഷ്യന്മാരോട് പറയുന്നു, സ്നേഹിതനോട് പറയുന്നു, നിങ്ങൾ എന്നെ തൊട്ടു നോക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മുറിപ്പാടുകളിലൂടെയാണ്, സഹനത്തിലൂടെയാണ്, ത്യാഗത്തിലൂടെയാണ് ഈ വലിയ ദൗത്യം നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. കർത്താവിൽ വാത്സല്യമുള്ളവരെയും ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനിടയാകണം.
കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയുവാനിടയാണ്. നമ്മൾ എവിടെ ആയിരുന്നാലും ഇപ്പോൾ അനുഭവിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ കർത്താവിനോട് ചേർന്ന് ധന്യരായിരിക്കാൻ ഇടയാകണം. ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ച ഒരു ധ്യാനചിന്തയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി വായിപ്പാനിടയായി. രണ്ട് ധാന്യമണികൾ തമ്മിലുള്ള സംസാരത്തെക്കുറിച്ചാണ്. അങ്ങനെ ധാന്യമണികൾ സംസാരിക്കുന്നില്ല, എന്നാൽ അതിൽ നിന്ന് നമ്മൾ ചില പാഠങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഒന്നാമത്തെ ധാന്യമണി പറയുന്നു, എനിക്ക് നിലത്ത് വീഴണം, അഴുകണം, ഈ മണ്ണിനോട് ഇഴുകണം, അതിനുശേഷം എനിക്ക് വളരണം, ഫലപൂർണമായി തീരണം. അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എൻ്റെ വേരുകൾ ഞാൻ ആഴത്തിലേക്ക് ഇറക്കും, അതിലൂടെ എന്നിൽ നാമ്പുകൾ വളരും, അതിലൂടെ എന്നിൽ പൂക്കളുണ്ടാകും, അതിലൂടെ എന്നിലൂടെ കായകൾ ഉണ്ടാകും, അങ്ങനെ ഞാനൊരു ഫലവൃക്ഷമായി തീരും എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ ധാന്യമണി പറയുന്നു, എനിക്ക് ഈ കല്ലുകളിലൂടെ ഞെരുങ്ങി ഇറങ്ങാനൊന്നും എനിക്ക് പറ്റുകയില്ല, എനിക്ക് അതിന് താല്പര്യമില്ല, അഥവാ ഇറങ്ങിയാൽ തന്നെ നാമ്പുകൾ വന്നാൽ തന്നെ വിട്ടലുകൾ പോലെയുള്ള ജീവികൾ വന്നത് നശിപ്പിക്കും, അതുകൊണ്ട് വെറുതെ എന്തിനായി ത്യാഗം സഹിക്കുന്നത്? ഒരു പൂ ഉണ്ടായിക്കഴിഞ്ഞാൽ കുസൃതി പിള്ളേർ വന്നത് പറിച്ചു കളയും, ഫലമുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനമൊന്നുമില്ല, പിന്നെന്തിനാ നമ്മളിതൊക്കെ ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് അവിടെ കാണും കിടക്കുക, മറഞ്ഞു കിടക്കുക. അതുകൊണ്ട് മറഞ്ഞു കിടന്ന ഈ ധാന്യമണിയെ, പുഴുക്കളെയും പ്രാണികളെയൊക്കെ തിന്നുന്ന ജീവികളും കോഴികളുമൊക്കെ വന്ന് ചികഞ്ഞ് ഇളക്കി മറിച്ച് അതിനെ വിഴുങ്ങിക്കളഞ്ഞു എന്ന ധ്യാനഭാഗം വായിക്കുവാനിട്ടിടയാണ്. പലപ്പോഴും ഇത് ഇതുപോലെയാണ്, ദൈവമേൽപ്പിച്ചിരിക്കുന്ന നന്മകൾ, സാധ്യതകൾ, ദൗത്യം നമുക്ക് ഫലകരമായി നിർവഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. പലപ്പോഴും നമുക്ക് ത്യാഗം ഏറ്റെടുക്കുവാൻ സാധിക്കുന്നില്ല. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഇന്നത്തെ ധ്യാനചിന്ത കർത്താവിനോട് ചേർന്ന് തിന്മകളോട് ചേർത്ത് നിൽപ്പാൻ, നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് സമൃദ്ധിയായ ജീവനിലേക്ക് നമ്മയും അനേകരെയും നയിക്കുന്ന ദൈവമക്കളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി നമുക്കൊരുങ്ങാം, ദൈവവരങ്ങൾ നമ്മെ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ദിവസത്തെയും നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് സ്തോത്രം. കർത്താവിൽ ആശ്രയിക്കുന്നു, തിന്മകളോട് എതിർത്ത് നിൽപ്പാൻ സഹായിക്കുന്നു. ലോകത്തിൽ കർത്താവ് ഞങ്ങളിലൂടെയും ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെയും വളരുന്നു, ഉയരുന്നു, ഫലം കായ്ക്കുന്നു എന്ന് അറിയുവാൻ, മറ്റുള്ളവർ അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഇടയാക്കണം. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളെ ഇടയാക്കണമേ. കുറവുകളൊന്നും ഓർക്കരുത്, കുറ്റങ്ങളെ കണക്കെടുത്ത് ലോകത്തോട് കരുണയുണ്ടാകണമേ. യേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആ കർത്താവിൻ്റെ കൃപ നമ്മോട് പ്രാർത്ഥിച്ച കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഇരിക്കുമാറാകട്ടെ.